ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റസ്കിൻ ബോണ്ട് എഴുതിയ ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ കഥയിലൂടെ റസ്കിൻ ബോണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളാണ്, ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് റസ്കിൻ ബോണ്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്, എന്താണ് ദ ടൈഗർ ഇൻ ദ ടണൽ എന്ന് പറയുന്ന സ്റ്റോറി. അപ്പൊ അദ്ദേഹം എന്താണ് ബാൽഡിയോ എന്ന് പറയുന്ന ഒരു വ്യക്തി, ബാൽഡിയോ എന്ന് പറയുന്ന വ്യക്തി ഭാര്യയും മക്കളും മകൻ ടെമ്പു എന്ന് പറയുന്ന മകനോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിലാണ് അതവര് താമസിക്കുന്നത്. അപ്പൊ ബാൽഡിയോ എന്ന് പറയുന്ന വ്യക്തി തന്റെ ഭാര്യയും മക്കളോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ടെമ്പു എന്ന് പറയുന്ന ആണ് അദ്ദേഹത്തിന്റെ മകന്റെ പേര്. അങ്ങനെ ഈ നെൽകൃഷി, നെൽപ്പാടങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായി, ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ട് ചാർജ് എടുക്കുകയാണ്. എന്താണ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം ചാർജ് എടുക്കുകയാണ്. അപ്പൊ തുരങ്കത്തിന്റെ ഈ ടണൽ ഉണ്ടല്ലോ, ആ ടണലിന്റെ ഉള്ളിലൂടെ വണ്ടി പോകുമ്പോൾ അതിനകത്തിലെ ട്രാക്കിനകത്ത് എന്തെങ്കിലും വിളക്ക് കത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ട്രാക്കിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. റെയിൽവേയിലെ അതായിരുന്നു ജോലി. അങ്ങനെ വനത്തെയും ഒരു കാടിന്റെ ഉള്ളിലൂടെയൊക്കെയാണ് ഈ ട്രെയിന് പോകുന്നത്. അതുകൊണ്ട് വനത്തെയും വന്യമൃഗങ്ങളെയും ഒന്നും എന്താണ് അദ്ദേഹത്തിന് അത്ര വലിയൊരു പേടി ഉണ്ടായിരുന്നില്ല. വലിയൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് പേടി ഇല്ലാണ്ടിരുന്നിരുന്നത്? തന്റെ കയ്യിൽ ഒരു മഴു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്താണ്, തന്റെ കയ്യിൽ ഒരു മഴു ഉണ്ടായിരുന്നു, ഒരു ആക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും അവരെയൊക്കെ കൊന്നു വീഴ്ത്താമെന്നുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് എന്താണ് രാത്രിയും പകലും ഒക്കെ അങ്ങനെ അധ്വാനിക്കേണ്ടി വന്നിരുന്നു. രാത്രിയും പകലും ഒന്നും ഇല്ലാതെ അധ്വാനിക്കേണ്ടി വന്നിരുന്നു. പകൽ തന്നെ ആണെങ്കിലും കൂടി ആ തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താണ് ഇരുട്ട് പോലെ, ഇരുട്ടായിട്ട് തന്നെയാണ് കാണപ്പെട്ടിരുന്നത്. രാത്രി പോലെ തന്നെയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ആ തുരങ്കം എന്ന് പറയുന്നത് ഒരു കാടിന്റെ ഉള്ളിലൂടെ പോകുന്നതും കൂടിയാണ്. അപ്പൊ വന്യമൃഗങ്ങളുടെ ശല്യം ആ ഒരു ഭാഗത്ത് വല്ലാതെ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്താണ് ഒരിക്കലും അയാളൊരു കരടിയെ ആ മഴ വെച്ച് കൊന്നിട്ടുമുണ്ട്. ഓക്കെ, അതാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ധൈര്യം. കാരണം വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് അതാണ്. കാരണം ആ കരടിയെ അദ്ദേഹം എന്താണ് ആ മഴ വെച്ചിട്ട് ഒരു കരടിയെ അദ്ദേഹം കൊന്നിട്ടുമുണ്ട്. ഓക്കെ, എന്നാൽ ഒരു ദിവസം എന്താണ്ടായത്, പെട്ടെന്ന് ഒരു ദിവസം ബാല്യോയ്ക്ക് ഒരു കടുവയെ നേരിടേണ്ടി വന്നു. ഒരു കടുവ അദ്ദേഹത്തെ, ഒരു ടൈഗർ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തു. അപ്പൊ എന്താണ്ടായത്, മഴ കൊണ്ട് കടുവയെ എതിർത്തുവെങ്കിലും അത് കടുവയുടെ ദേഹത്ത് തരച്ചിരുന്നതിനാൽ അയാൾക്ക് ആയുധമില്ലാതെ വന്നു. മഴ കൊണ്ട് അദ്ദേഹം കടുവയെ എറിഞ്ഞു. എറിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്, ആ മഴ കടുവയുടെ ദേഹത്ത് എന്താണ് തറച്ചു നിന്നു. അപ്പൊ അങ്ങനെ അയാൾ ആയുധമില്ലാത്ത ഒരാളായി. അതുകൊണ്ട് തന്നെ എന്താണ് ആ കടുവ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് പിന്നീട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് ഒരു ദിവസം ഒരു കടുവ അദ്ദേഹത്തെ ആക്രമിച്ചു. ആ കടുവയെ അദ്ദേഹം ചെയ്തു, അദ്ദേഹം മഴ വെച്ചിട്ട് എറിഞ്ഞു. എറിഞ്ഞപ്പോ ആ മഴ എന്താണ് ആ കടുവയുടെ ശരീരത്തിൽ തറച്ചു നിന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ആയുധമില്ലാത്തവനായി. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തെ കടുവ പിന്നീട് കടിക്കുകയും അതിൽ തുടർന്ന് അതിനെ അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്യുന്നത്. പിന്നെന്താണ്, അങ്ങനെ കടുവ എന്താ ചെയ്യുന്നത്, പിന്നെ ഈ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ട്രെയിനിന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ്. കാരണം എന്താണെന്ന് സംഭവം അറിയാതെ ട്രെയിനിനോട് നേരെ ആക്രോശിച്ചിട്ട് ട്രെയിനിന്റെ നേരെ ചെല്ലുന്നു. അപ്പൊ ട്രെയിൻ തട്ടിയിട്ട് ആ കടുവ എന്താണ് തെറിച്ചു വീഴുന്നു, കടുവയും മരണപ്പെടുന്നു. അങ്ങനെ ആ കടുവയുടെ ശരീരത്തിൽ തറച്ച മഴ എന്താണ് ഈ നമ്മുടെ ബാൽഡിയോയുടെ മകനായ ടെമ്പുവിന് കിട്ടുകയാണ്. അങ്ങനെ ആ ടെമ്പു എന്താ ചെയ്യുന്നത്, അച്ഛന്റെ മരണത്തോടുകൂടി ഈ മകന്റെ മേലായി ആ ഒരു കുടുംബത്തിന്റെ ബാധ്യത മുഴുവനും, കുടുംബത്തിന്റെ ഭാരം മുഴുവനും അവനെ ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വന്നു, ഈ ടെമ്പു എന്ന് പറയുന്ന കുട്ടി. അവനാണ് അവൻ പിന്നെ എന്താണ് അച്ഛൻ ചെയ്ത ജോലി അവൻ എന്താണ് ഏറ്റെടുക്കുന്നു. പിന്നെ എന്താണ് അച്ഛന്റെ മഴും അവൻ കയ്യിൽ അങ്ങനെ പിടിച്ചിട്ട് ആ മഴും വെച്ചിട്ട് തന്നെയാണ് അവനും ജോലിക്ക് പോകുന്നത്. കാരണം അവിടെ വന്യജീവികളുടെ ശല്യം കാരണം അവനും ആ മഴ പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവന് പേടിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ അച്ഛന്റെ ഒരു അനുഗ്രഹം അവന്റെ കൂടെ ഉണ്ടാവും എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ അച്ഛൻ
അച്ഛൻ ചെയ്ത ജോലി ഏറ്റെടുത്ത് അച്ഛൻ്റെ പോലെ എന്താണ് കുടുംബം നോക്കാൻ പിന്നീട് തുടങ്ങുകയാണ്. കയ്യിൽ അവൻ്റെ അച്ഛൻ്റെ മഴവും അവനോട് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളെ അവന് പേടിയില്ലാതെ തന്നെ അവന് ജോലി ചെയ്യാമെന്ന് അവൻ പറയുന്നു. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് എൻഡിങ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. അപ്പോൾ സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.